ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ആമിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ആമീനത് ഇവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്, നമ്മുടെ പിന്നിലുള്ള പറമ്പിലാണ് കേട്ടോ. ഇവിടെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ ആമി നല്ല പോലെ ഫുഡ് കഴിക്കും. നല്ല കാറ്റൊക്കെ ഉണ്ട് അല്ലേ ആമി? ആമി എവിടെ ഇരിക്കണേ? നോക്കി ആമി എവിടെ ഇരിക്കണേന്ന് കാണിച്ചു കൊടുത്തേ. ഹായ്, ഫ്ലൈയിങ് കിസ് കൊടുത്തേ. നോക്കി അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്കിയേ. അല്ലെങ്കിൽ അമ്മ എടുക്കും, ഇതുമെന്ന് അമ്മ എടുക്കും. പൂവോ അമ്മ, അങ്ങോട്ട് നോക്കിയേ. ടാറ്റ കൊടുത്തേ, ടാറ്റ. ഫ്ലൈയിങ് കിസ് കൊടുത്തേ. ആ ഉമ്മ, ഉമ്മ. ആ എടുക്കണില്ല, എടുക്കില്ല അമ്മ. ആരാ ചോദിച്ചേ? അല്ലെങ്കിൽ അമ്മ എടുക്കും, അമ്മ എടുക്കും. അപ്പോ എന്തുട്ടാ കാണിച്ചു കൊടുത്തവർക്ക്? കാണിച്ചു കൊടുത്തത്? ആ കാണിച്ചു കൊടുത്ത അമ്മി. അമ്മീടെ കയ്യിൽ എന്തുട്ടാ കാണിച്ചു കൊടുത്ത? കാണിച്ചു കൊടുക്ക്, കാണിച്ചു കൊടുക്ക്, കാണിച്ചു കൊടുത്തേ. അങ്ങട് കാണിച്ചു കൊടുക്ക, അങ്ങട്. അവർക്ക് കാണിച്ചു കൊടുക്ക, അവർക്ക്. കണ്ട അമ്മീരെ കയ്യിൽ ജാതിക്ക അല്ലേ? എവിടുന്ന് ശബ്ദം? ജാതിക്ക, അമ്മീടെ കയ്യിൽ ജാതിക്ക. ആരാ ചോദിച്ചേ? ആ ആരാ ചോദിച്ചേ? ആ ഓശോ, ആരാ ചോദിച്ചാ അമ്മി? ചോദിച്ചേ, ആരാ ചോദിച്ചേ അമ്മി? അയ്യോ വീഴല്ലേ, അങ്ങോട്ട് ഇരിക്ക. ഉമ്മ തരാട്ടാ, ഇറക്കണ്ടാട്ടാ. ഫ്ലൈയിങ് കിസ് കൊടുത്തേ, പിന്നെ ഫ്ലൈയിങ് കിസ് കൊടുത്തേ, കൊടുത്തേ ഫ്ലൈയിങ് കിസ് കൊടുത്തേ. എങ്ങനെയാ കൊടുക്ക? അയ്യോ, ഉമ്മ നിനക്ക് തരും, അവിടെ ഇരിക്ക. അമ്മ തരൂ ട്ടാ ആമി, ഉമ്മ തരൂ ട്ടാ. ഇപ്പൊ ഉണ്ടല്ലോ, കുറച്ച് നാളുകളായിട്ട് ഞാൻ ആമിക്കുട്ടിക്ക് ഇങ്ങനെയാ ഫുഡ് കൊടുക്കണ കേട്ടോ. അപ്പൊ ഇവിടെ ഇതുപോലെ ഇങ്ങനെ പറമ്പിന് അടുക്കിൽ കൊണ്ടിരുത്തി കാഴ്ചകളൊക്കെ കാണിച്ച് ഇലകളൊക്കെ കളിക്കാൻ കൊടുത്തിട്ട് ഫുഡ് കൊടുക്കുമ്പോ ഉണ്ടല്ലോ, എല്ലാം വേഗം കഴിക്കും. ഒട്ടും മടിയില്ല ആൾക്ക്, അല്ലെങ്കിൽ ഭയങ്കര മടിച്ചാണ് ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ നിലത്തിരുത്തില്ല കേട്ടോ, ഒരു വലിയ തേക്കിന്റെ അല എടുത്തിട്ട് അതിലാണ് ആമിക്കുട്ടിനെ ഇരുത്തുക. നമ്മുടെ ആമിക്കുട്ടി ഉണ്ടല്ലോ, പുതിയ കുറച്ച് വേർഡ്സ് ഒക്കെ പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. അവളിപ്പോൾ ആരാന്ന് ചോദിക്കും, പിന്നെ എന്താ, അങ്ങനെ അങ്ങനെയുള്ള പുതിയ പുതിയ കുറച്ച് വേർഡ്സ് ഒക്കെ ആൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പുറത്തുനിന്ന് ആരെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ, അതിപ്പോൾ പരിചയമുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും, അപ്പോൾ ചോദിക്കും ആരാന്ന്. പിന്നെ എൻ്റെ ഫോണിൽ വല്ല നോട്ടിഫിക്കേഷൻ വരിക അല്ലെങ്കിൽ റിങ്ങിയേ അങ്ങനെയുള്ള ശബ്ദമൊക്കെ കേട്ടാലും ചോദിക്കും ആരാരാന്ന്. അവിടെ പോയിട്ട് ചോദിക്കാം, അവിടെ പോയിട്ട് ചോദിക്കാം ആരാണ്, ആരാ. ചെല്ല് ചെല്ല്, എൻ്റെ എനിക്ക് അവിടെ പോയിട്ട് ചോദിക്ക്, പിന്നെ ചോദിക്ക് ആരാ ചോദിച്ചാ അവിടെ പോയിട്ട്, ആരാ ചോദിച്ചാ, ചോദിച്ചാരാ ആരാ ചോദിക്കി, ആരാ ചോദിക്കി, ആരാ ആരാ ചോദിച്ചാ നീ. അമ്മയുണ്ട് ഇവിടെ, ആരാ ചോദിച്ചേ? അതാരാ?
അറിയണത് ആരാ? ഫ്ലൈയിങ് കിസ് കൊടുത്തേ. ആമിക്കുട്ടിക്ക് ഫ്ലൈയിങ് കിസ് കൊടുത്തേ. അറ്റാ അറ്റ ഫ്ലൈയിങ് കിസ് കൊടുത്തേ. ഫ്ലൈയിങ് കിസ് കൊടുത്ത്. അങ്ങനെയല്ല അങ്ങനെയല്ല അങ്ങനെയല്ല. അയ്യോ ഇട തട്ടി പറിച്ചിടല്ലേ. വാ നോക്കിയാമി ഇടന്നേ കുഞ്ഞു. ഇത് വയ്യോ അങ്ങോട്ട് പോണ്ട, അടുത്തേക്ക് പോണ്ട. അമ്മര് പുനുഷ് വയ്യോ. ആ ചാറ്റ അയ്യോ ഫ്ലൈയിങ് കിസ് കൊടുത്ത്. ഫ്ലൈയിങ് കിസ്, ഫ്ലൈയിങ് കിസ് കൊടുത്ത്. ഫ്ലൈയിങ് കിസ് കൊടുക്കടി കൊടുത്ത്. ആ ഇങ്ങനെ കൊടുത്ത്. ആ അങ്ങനെ കൊടുത്ത്. ആ ശബ്ദമായിരുന്നു. ബട്ടർഫ്ലൈ പൂമ്പാറ്റ, പൂമ്പാറ്റ വെള്ള പൂമ്പാറ്റ ആമിക്ക് ഇഷ്ടായ. ഇങ്ങോട്ട് വരൂ കേട്ടാ. അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് പോണ്ട. ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ. ആ ഇതേ ഇങ്ങോട്ട് വരുന്നു. ഹായ്, ഹായ്. ഇങ്ങോട്ട് വരൂ കേട്ടോ. അത് വാ എന്നാ. പിന്നെ ആമിക്കുട്ടി പറമ്പിലൊക്കെ കിടന്ന് നടന്ന് കളിച്ച് മീത്തൊക്കെ ആകെ പൊടിയും അഴുക്കൊക്കെ ആക്കും കേട്ടോ. പിന്നെ അത് ഞാനിപ്പോൾ ഏതായാലും വലിയ കാര്യമാക്കാറില്ല, കാരണം കാലത്ത് ഫുഡിങ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിപ്പിക്കാറുള്ളത്. അപ്പോൾ പിന്നെ മേലിൽ ചെളിയായാലും കുഴപ്പമില്ലല്ലോ. ഞാൻ ചെരുപ്പ് ഇട്ട് കൊടുക്കാറില്ല കേട്ടോ ഉണ്ണിക്ക്, കാരണം ബാക്കിലെ പറമ്പിൽ നിറച്ച് കല്ലും കട്ടയും മരത്തിൻ്റെ വേരുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആമി ഇങ്ങനെ നടക്കുമ്പോഴേ ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ തട്ടി തടഞ്ഞ് വീഴും. ചെരുപ്പില്ലെങ്കിൽ ആൾ കുഴപ്പമില്ലാണ്ട് നടക്കും. അപ്പോൾ പിന്നെ ഞാൻ ചെരുപ്പൊന്നും ഇടിക്കാഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ആമിക്കുട്ടി പഴം മുഴുവനും കഴിച്ചു കേട്ടോ. കാലത്ത് ഇപ്പോൾ ഒരു പഴം കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഫുഡിങ്ങിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ട്, കാരണം ഇങ്ങനെ ബാക്കിലെ പറമ്പിലൊക്കെ കൊണ്ട് നടന്ന് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ആൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതേ കൂടെ നമ്മുടെ പറമ്പിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു തോടാണ്, അതേ കൂടെ പശു പിന്നെ പോത്ത് അവറ്റങ്ങളൊക്കെ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അതിനെ കാണാനും നല്ല ഇഷ്ടമാണ്. ഞാൻ അപ്പോൾ ആമിക്കുട്ടിയുടെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബ്രഷ് ചെയ്യുന്നത്. ഇനി കുറച്ച് ചായ കുടിക്കണം. അപ്പോൾ ദേ ഇനി നമ്മൾ കറി കാച്ചാനായിട്ട് പോവാണ് കേട്ടോ. നമുക്കിന്ന് കാലത്തെ കഞ്ഞിക്ക് കൊള്ളിയാണ് കറിയായിട്ട് വെക്കാനായിട്ട് പോണത് കേട്ടോ. കണ്ടോ കൊള്ളി നല്ലപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പറമ്പിലുണ്ടായ കൊള്ളിയാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ ഇത് അമ്മ കാലത്തെ കൊള്ളിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് കാച്ചൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ. അമ്മ കുറച്ച് തുണി കഴുകാനുണ്ട്, അപ്പോൾ അത് കഴുകിക്കൊണ്ടിരിക്കാം. ആമിക്കുട്ടി ഇവിടെ മണിക്കൂട്ടൻ്റെ കൂടെ വീടിൻ്റെ ഫ്രണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതേ കണ്ടോ, ഇത് പച്ചമുളകാണ് നമ്മുടെ പറമ്പിലുണ്ടായതാണ്. ഒരുപാട് ഉണ്ടാവാറുണ്ട്. കുറേയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ അടുത്തുള്ള കടയ്ക്ക് കൊടുക്കും കേട്ടോ, വിൽക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേ ഒരുപാട് പഴുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയും അതുപോലെ ചുവന്നുള്ളിയൊക്കെ ചതച്ച് ഇടാം. അപ്പോൾ പച്ചമുളകൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെതറിട്ടിരിക്കുകയാണ്. ഓരോ തവണ പോകുമ്പോഴും പൊട്ടിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ടിരിക്കുക. ഇനി നമുക്കിതൊക്കെ ചതച്ച് കാച്ചൻ്റെ പരിപാടിയല്ലേ ഉള്ളൂ. പിന്നെ ആമിക്കുട്ടിക്ക് ഇപ്പോൾ പല്ല് നാലെണ്ണം മുകളിൽ വന്നു കേട്ടാ. ആദ്യം ഞാൻ പറയാറില്ലേ പല്ല് കുറവാണ്, ആകെ കൂടി നാല് പല്ലേ ഉള്ളൂ എന്ന് പറയാറില്ലേ. ഇപ്പോൾ ആമിക്കുട്ടിക്ക് മുകളിൽ നാല് പല്ലും താഴെ രണ്ട് പല്ലും ആയിട്ടുണ്ട്, മൊത്തം ഇപ്പോൾ ആറ് പല്ലായി. പിന്നെ മണിക്കൂട്ടൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലല്ലോ മണിക്കൂട്ടന് സ്റ്റേറ്റ് ലെവലിൽ പോയിട്ട് സെക്കൻഡ് പ്രൈസ് കിട്ടി കേട്ടോ. സെപാക്ട്രോ ഇല്ലേ, പറയാൻ കൂടി പറ്റണില്ല അല്ലേ. അതിൻ്റെ ആർക്കൊക്കെ അറിയുന്ന അറിയില്ല, ഞാൻ മുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി അങ്ങനത്തെ ഒരു ഗെയിമുണ്ട്. അപ്പോൾ അതിന് പോയിട്ട് മണിക്കൂറിന് സെക്കൻഡ് പ്രൈസേ കിട്ടിയുള്ളൂ. ഫസ്റ്റ് കൊണ്ടുപോയത് പാലക്കാടാണ്, എന്നാലും ഗ്രേസ് മാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പോഴത്തേക്ക് നമ്മൾ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി വേപ്പില ചതച്ചെടുക്കണം. പിന്നെ എന്താ, ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല ഞാൻ കച്ചാറുള്ളത്, കുറച്ച് മുളക് പൊടി, കുത്തുമുളക്. കുത്തുമുളക് എന്ന് പറയുന്നത് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അതാണ് കേട്ടോ. അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കാച്ചിയെടുക്കുക, അത്ര തന്നെ. പിന്നെ കൊള്ളി ഉപ്പേരി ആയിട്ടല്ല കേട്ടോ വെക്കുന്നത്, കുറച്ച് ഗ്രേവിക്ക് ആയിട്ട് വെക്കുന്നത്. കാരണം മണിക്കൂട്ടിന് കൊള്ളി ഉപ്പേരി ഇഷ്ടമില്ല, അവന് മസാല ഒക്കെ ചേർത്ത് ഗ്രേവി ആയിട്ട് വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ ഈ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചിക്കൻ മസാലയും മുളക് പൊടിയും പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കൊള്ളി ഇട്ട് ഗ്രേവി ആക്കിയിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ. അവൻ ഈ കറി കാച്ചണ നേരത്തെ പറഞ്ഞത്, അല്ലെങ്കിൽ കൊള്ളി വെന്ത വെള്ളത്തിൽ തന്നെ ചെയ്യായിരുന്നു. ആ വെള്ളം ഞാൻ ഊറ്റിക്കളഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഗ്രേവി ആക്കിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ,
പിന്നെ എന്നോട് നമ്മുടെ വ്യൂവേഴ്സ് കുറേ പേര് ചോദിക്കുന്ന കാര്യമാണ്, ചേച്ചി വീഡിയോസിൽ പല പല പ്രൊഡക്ട്സ് കാണിക്കുന്നുണ്ടല്ലോ, ഏതാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും ഈ പ്രൊഡക്റ്റ് റിവ്യൂസൊക്കെ എടുക്കുന്നത് നിങ്ങൾക്കൊരു നല്ലതല്ലേ, നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് പല പല പുതിയ പുതിയ പ്രൊഡക്ട്സ് പരിചയപ്പെടാനായിട്ട് പറ്റും. അതിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനെ ചൂസാകുന്ന സ്യൂട്ടാകുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ എല്ലാതും വാങ്ങി യൂസ് ചെയ്യാനല്ലാട്ടോ ഞാൻ പറയുന്നത്. ഞാൻ ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്ക് പുതിയ പുതിയ പ്രൊഡക്ട്സിനെ പരിചയപ്പെടുത്തുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ വ്ളോഗ് കാണുമ്പോൾ ബോറടിക്കരുതല്ലോ, എല്ലാ വട്ടവും ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ദേഷ്യം വരില്ലേ. അപ്പം എന്നോട് തന്നെ മുന്നത്തെ നമ്മൾ വ്ളോഗ്സിലൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി പ്രൊഡക്റ്റ് റിവ്യൂസ് ചെയ്യൂ. അപ്പോൾ കൂടുതൽ ഞങ്ങൾക്ക് താല്പര്യം ഡെഡിക്കേറ്റഡ് ആയിട്ട്, നമ്മളിപ്പോൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യണേലും താല്പര്യം വ്ളോഗ്സിൽ തന്നെ കാണിക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാൻ പ്രത്യേകം ആ പ്രൊഡക്റ്റ് അയച്ചു തരുന്നവരോട് പറയും ഞാൻ എൻ്റെ വ്ളോഗ്സിൽ കാണിച്ചാൽ മതിയോ എന്ന് പറയുമ്പോൾ അതങ്ങനെ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ വ്ളോഗ്സിൽ അങ്ങനെ കാണിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്കും നമ്മുടെ വ്ളോഗുകൾ ബോറടിക്കില്ല, അല്ലെങ്കിൽ രസമുണ്ടായിരിക്കില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് കുറേ പുതിയ പുതിയ പ്രൊഡക്ട്സ് കാണുകയും ചെയ്യാം, എനിക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ റിവ്യൂസ് പറയുകയും ചെയ്യാം അങ്ങനെ. അതുകൊണ്ടാണേ അപ്പോഴത്തേ നമ്മൾ കാച്ചി എടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി കുറച്ചധികം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ മസാല ഒക്കെ ചേർത്ത് നല്ലപോലെ അതൊന്ന് വാടി വരുമ്പോൾ, മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ, ഗ്രേവി ആക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്, നമ്മുടെ വീഡിയോസിൽ കാണിക്കുന്ന പാത്രങ്ങളുടെ ഭംഗിയൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. നമ്മളെങ്ങനെയാണോ വീട്ടിൽ ഉപയോഗിക്കുന്നത്, എന്താണോ ചെയ്യുന്നത്, അതുതന്നെയാണ് വീഡിയോസിൽ കാണിക്കുന്നത്. അല്ലാണ്ട് വീഡിയോയിൽ കാണിക്കാനായിട്ട് ഞാൻ പ്രത്യേകം പാത്രങ്ങൾ വാങ്ങി എടുത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഈ ഒരു ചട്ടിയൊക്കെ കണ്ടില്ലേ, ഇത് അലുമിനിയം ചട്ടിയാണ്. ഇതിന് ആദ്യം കാതൊക്കെ ഉണ്ടായി, പിടിയില്ലേ അത്, പിന്നെ അതൊക്കെ പോയി കേട്ടോ. പിന്നെ ഇത് എടുക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് നല്ല കംഫർട്ടബിൾ ആണ്, പെട്ടെന്ന് നമുക്ക് ഫുഡ് റെഡി ആക്കാനായിട്ട് പറ്റും. അതായത് ഇത് പെട്ടെന്ന് ചൂട് പിടിക്കില്ലേ. നമ്മളെ ഇരുമ്പ് ചട്ടിയുണ്ട്, പിന്നെ എന്താ പറയുക വേറെ ചീന ചട്ടിയൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ പെട്ടെന്ന് ചൂട് പിടിക്കില്ല, കുറച്ചധികം ടൈം എടുക്കും. അതുകൊണ്ടാണ് ഇതിലാവുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡിയാക്കും. അപ്പോൾ അതേ നമ്മുടെ ഗ്രേവി നല്ലോണം തിളച്ച് വന്നപ്പോഴേ ഞാൻ കുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഷൂട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. വീഡിയോ പോസ് ചെയ്ത് വെച്ചപ്പോഴേ റെക്കോർഡായിട്ടുണ്ടായില്ല അങ്ങനെ. അപ്പോൾ അതൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേഗം കഞ്ഞി കുടിച്ച് കഴിഞ്ഞിട്ട് കാണാം. ആമിയുടെ കൈ കൊണ്ട് കളിക്ക്, അവിടെ വെക്കി തവളേനെ. ആമിക്കുട്ടിയുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കഞ്ഞി കുടിക്കുന്ന നേരത്ത് ആമിക്കുട്ടി കുറച്ച് കഞ്ഞിയൊക്കെ കുടിച്ചു കേട്ടോ. ഉറക്കമൊന്നും ഉണ്ടായില്ല ഇതിനിടയ്ക്ക്, ഇനി ഉച്ചയ്ക്കത്തെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞിട്ടേ ഉറങ്ങുള്ളൂ.
അപ്പോൾ നമ്മൾ കുറച്ച് മാങ്ങ പെറുക്കാനായിട്ട് വന്നതാ. നമ്മുടെ രണ്ട് മാവ് നിൽക്കണം കേട്ടോ വീടിൻ്റെ സൈഡിൽ. അപ്പോൾ ഇതുമ്പോൾ ഒരുപാട് മാങ്ങയുണ്ട്. ഒന്ന് വന്നിട്ട് മൂവാണ്ടനും മറ്റേത് നാളികേര മാങ്ങയാണ് കേട്ടോ. നാളികേര മാങ്ങയമേ കുറച്ച് മാങ്ങയേ ഉണ്ടാവുള്ളൂ, പക്ഷെ നല്ല വലിപ്പമുണ്ടായിരിക്കും. മൂവാണ്ടനും ഒരുപാട് ഉണ്ടാവും കേട്ടോ, പക്ഷെ കുറേ കൊഴിഞ്ഞ് വീഴുന്നുണ്ട്, നല്ല ചൂട് കാരണം തോന്നുന്നുണ്ട്. ഒരുവിധം വലിപ്പത്തിയ മാങ്ങകളാണ്. അപ്പോൾ നമുക്കത് ഉപ്പിലിടാലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ പറക്കാൻ വന്നതാ. നമ്മുടെ ഫ്രണ്ട് ഡോർ തുറന്നു കഴിഞ്ഞാൽ ആമിക്കുട്ടി ആദ്യം ഓടി വരും ഇങ്ങോട്ടാണ് കേട്ടോ. അവിടെ ഒരുപാട് കണ്ണിമാങ്ങ കെടുക്കേ, അപ്പോൾ അതൊക്കെ അവൾ വാരിയെടുത്ത് വായയിൽ കൊണ്ടു. ഞാനത് കഴുകി അതിൻ്റെ ചോണയൊക്കെ കളഞ്ഞിട്ട് ആമിക്ക് തിന്നാൻ കൊടുക്കാറുണ്ട്. ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുള്ള ഈ മാങ്ങ അങ്ങനെ കടിച്ച് കടിച്ച് തിന്നാനായിട്ട് കേട്ടോ. പിന്നെ ആമിക്കുട്ടിക്ക് ഇപ്പോൾ ഒരുവിധം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്, അനുസരിക്കുന്നുണ്ട്. കുറേ മാറ്റങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം തോന്നും. അവിടെ ഇരിക്കുമെന്ന് പറയുമ്പോൾ ഒരു ഭാഗത്തിരിക്കും, എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്തോളും. അങ്ങനെ ഇത്തിരി നേരത്തേക്കേ ഉള്ളെങ്കിലും അതൊക്കെ അനുസരിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, നമുക്ക് ഒരുപാട് മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും വലിയ മാങ്ങയൊക്കെയാണ് കൊഴിഞ്ഞ് വീഴുന്നത്. അപ്പോൾ നമുക്കിത് ഉപ്പിലിടുക അല്ലെങ്കിൽ അച്ചാറിടുകയൊക്കെ ചെയ്യാമല്ലോ. നമ്മുടെ ഈ രണ്ട് മാവ് ഇങ്ങനെ ഇഴുകി ചേർന്നിട്ട് നിൽക്കുന്ന തടി നല്ലപോലെ വണ്ണം വെച്ച് വരുന്നുണ്ട്. ആദ്യം ഉണ്ടല്ലോ ഇവിടെ നാല് മാവ് ഉണ്ടായിരുന്നു കേട്ടോ. നാലും ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന പോലെയായിരുന്നു, ഒട്ടി നിൽക്കായിരുന്നു നാല് മാവും കൂടിയിട്ട്. ഇതെങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ പണ്ടൊക്കെ മാമ്പഴത്തിൻ്റെ സീസൺ ആകുമ്പോൾ അച്ഛൻ ഒരുപാട് മാമ്പഴം വാങ്ങിക്കൊണ്ടിരും പല വെറൈറ്റി. അപ്പോൾ ഞങ്ങളത് കഴിച്ചിട്ട് ഈ മാങ്ങണ്ടി വലിച്ചെറിയും, ആ ജനലേ കൂടെ ഇങ്ങോട്ടേക്ക് വലിച്ചെറിയും. അങ്ങനെ മുളച്ച് വന്നിട്ടുള്ളതാണ് കേട്ടോ. നാല് മാവ് ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുവിധം വലിപ്പെത്തിയപ്പോൾ രണ്ടെണ്ണം നമ്മൾ പറിച്ച് കളഞ്ഞു. അല്ലെങ്കിൽ വീടിന് കേടാന്ന് പറഞ്ഞിട്ട് വേര് വന്നിട്ട് തറ പൊളിക്കുന്നു പറഞ്ഞിട്ട് പറിച്ച് കളഞ്ഞു. പക്ഷെ ഇപ്പോഴുള്ള രണ്ട് മാവും നല്ല വണ്ണം വെച്ച് വരുന്നുണ്ട്. അങ്ങനെ ഇനി ഞങ്ങളെ ഗാർഡൻ കാണിക്കാന്ന് വെച്ചിട്ട് വന്നതാണ് കേട്ടോ. ഒരുപാടൊന്നുമില്ല എങ്കിലും കാണിക്കാം. ആദ്യമൊക്കെ ഗാർഡനിങ് നന്നായിട്ട് ചെയ്തിരുന്നു. എന്താ പറയുക, അച്ഛനാണ് ചെയ്യാറ് കേട്ടോ. ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അച്ഛന് നേരം കിട്ടുന്നില്ല, ബാക്കിയുള്ളവർക്കും നേരമില്ല ഗാർഡൻ സെറ്റ് ചെയ്യാനൊന്നും. ഇപ്പോഴും ചെയ്തിരിക്കുന്നതൊക്കെ അച്ഛനാണ് കേട്ടോ. എന്തുണ്ടെങ്കിലും അതും അത് നോക്കുന്നതും ചെയ്യുന്നതൊക്കെ അച്ഛനാണ്. ഞങ്ങൾ ചെടിക്കുന്നതാണെങ്കിൽ അത്രേ ചെയ്യാറുള്ളൂ. അപ്പോൾ അതേ ഈ ഒരു ചെടി കണ്ടോ, നല്ല രസമുണ്ടല്ലോ കാണാൻ. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. നല്ല ചെടിയാണ്. അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും ഇതുണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടൊന്നും പിടിച്ച് കിട്ടിയില്ല കേട്ടോ. അപ്പം ഇത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ കുറേ 10 മണി 4 മണി അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ ഉള്ളത്. റംബൂട്ടാൻ്റെ തൈ നിൽക്കണ കണ്ടോ, നാടനാണ് കേട്ടോ. നാടൻ റംബൂട്ടാനാണ് അത്. നമ്മൾ വിത്ത് നട്ടിട്ട് ഉണ്ടായി വന്നിട്ടുള്ളതാണ്. ഒരുപാട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതും പല ഭാഗത്തായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ വന്നിട്ട് 10 മണിയാണ്. വലിയ PVC പൈപ്പുകളില്ലേ, അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇതൊക്കെ മണ്ണിട്ടിട്ട് വെച്ചിട്ടുള്ളത്. മതിലിന് മുകളിൽ അങ്ങനത്തെ വലിയ PVC പൈപ്പിൽ, അതുപോലെ തെർമോകോളിൻ്റെ ബോക്സുകളിൽ ഒക്കെ മണ്ണിട്ടിട്ട് നമ്മൾ ഈ 10 മണി പല വെറൈറ്റി കളറുകൾ വെച്ചിട്ടുണ്ട്. ആദ്യം ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും കാണാൻ എൻ്റെ ചിലപ്പോൾ വിരിഞ്ഞിട്ടുണ്ടാകില്ല. ഇതിലിപ്പോൾ ഡാർക്ക് പിങ്ക്, ഓറഞ്ച്, പിന്നെ ലൈറ്റ് പിങ്കൊക്കെ കാണാനുള്ളത് കേട്ടോ. ചില ദിവസങ്ങളിൽ മുഴുവനായിട്ടും വിരിഞ്ഞേക്കും, ഇന്ന് അത്രത്തോളം ഒന്നും വിരിഞ്ഞിട്ടില്ല. വീണ്ടും ഒരു റംബൂട്ടാൻ്റെ തൈ കണ്ടോ. പിന്നെ ഇങ്ങനെ കോല് കോല് പോലെ നിൽക്കുന്നത് ഉള്ളിച്ചെടിയാണ്. പിന്നെ ഈ തൂക്കിയിട്ടിരിക്കുന്ന നേരത്തെ കണ്ടില്ലേ ഒരു, അത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയതിൽ നല്ല ലൈറ്റ് കളറ് 10 മണിയുണ്ട്. ഈ 10 മണികളൊക്കെ എല്ലാം കൂടി ഇങ്ങനെ വിരിഞ്ഞിക്കണ കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ കട്ടയുള്ളതും കട്ടയില്ലാത്തതൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ കട്ടയില്ലാത്ത ഓറഞ്ച്, മഞ്ഞ, വെള്ളയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ കൂടുതലും കട്ടയുള്ളത് വിരിഞ്ഞിരിക്കുന്നത് PVC പൈപ്പിൽ ഇങ്ങനെ മണ്ണിട്ടിട്ട് അത് തൂക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു PVC പൈപ്പ് നമ്മൾ ഇതിനായിട്ട് വാങ്ങിയതല്ല. നമ്മൾ ആദ്യം ഒരുപാട് കോഴികളെ വളർത്തിയിരുന്നു. ഈ കരിങ്കോഴി, ഗിരിരാജൻ, ദേശി അങ്ങനെയൊക്കെയുള്ള കോഴികളില്ലേ, അതൊരു 50-55 ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യങ്ങൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് ഇതുപോലെയുള്ള വലിയ PVC പൈപ്പുകൾ കൂടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കെട്ടിയിടും. എന്നിട്ട് അതിൽ ഫുഡ്, വെള്ളമൊക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ അത് ഇപ്പോൾ കോഴികളൊന്നും ഇല്ല. പൗറ്റങ്ങളൊക്കെ പോയപ്പോഴ് നമ്മളിത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇതിലൊക്കെ ചെടികൾ വെച്ചതാണ് കേട്ടോ. ഇതെല്ലാം തന്നെ അച്ഛൻ്റെ ഐഡിയ ആണ് കേട്ടോ. അച്ഛനാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെറിയൊരു പെൻറ്റ് കെട്ടിയിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത്. അതെന്തിനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പടർത്താലോ എന്ന് കരുതിയിട്ടാ. കൈപ്പയ്ക്കോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ പടർത്താലോ. അപ്പോൾ നമുക്ക് പാഷൻ ഫ്രൂട്ട് ഉണ്ട്. കഴിഞ്ഞ തവണ ഇതുമ്പോൾ നല്ലപോലെ പടർത്തി കുറേ ഉണ്ടായിട്ടുണ്ടായി. ഇപ്പോൾ നമ്മൾ കണ്ടോ 2, 4, 6 ചെറിയ പില്ലറുകൾ വരുന്നുണ്ട് കേട്ടോ ഇതിൽ, ഈ ഒരു പെൻറ്റിൽ. അപ്പോൾ ആ 4 കാലും വന്നും നമ്മൾ പാഷൻ ഫ്രൂട്ട് പടർത്തിയിട്ടുണ്ട് കേട്ടോ. കുറേശ്ശായിട്ടുണ്ടായി തുടങ്ങിയിട്ടുണ്ട്, പൂവൊക്കെ ഇട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ടേർട്ടിൽ വെയും കണ്ടില്ലേ, അത് ഒരുപാട് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്.
ഇതിപ്പോ ഒരു ട്രെൻഡായിരിക്കും, എല്ലാടി ഒരു ടേർട്ടിൽ വെയിനാണ്. പക്ഷെ എനിക്ക് ഇതിനോട് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല. ഈ കൂടുതലും ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇഷ്ടം. കുറേ പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അങ്ങനെയുള്ള പല വെറൈറ്റി ചെടികൾ വെച്ച് പിടിപ്പിക്കുക, അതൊക്കെയാണ് എനിക്കിഷ്ടം ഈ കുറേ ടേർട്ടിൽ വെയിനേക്കാളും. പക്ഷെ നല്ല രസമുണ്ട് അച്ഛൻ സെറ്റ് ചെയ്തിരിക്കണം അതൊക്കെ കാണാനായിട്ട്. ഞാൻ വല്ലപ്പോഴും ഇതിനൊക്കെ നനയ്ക്കുള്ളൂ കേട്ടോ, എനിക്ക് നേരം കിട്ടാറേയില്ല. നേരം കിട്ടിയാൽ ഇതൊക്കെ നോക്കാനും നനയ്ക്കാനൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ നനയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ അമ്മ, മണിക്കുട്ടൻ, അച്ഛൻ ഒക്കെയാണ് നന. കാലത്തെ നന അച്ഛനാണ് കേട്ടോ. പറമ്പ് മുഴുവനും നനയ്ക്കും, അതുപോലെ ചെടികൾക്കും നനയ്ക്കും. പിന്നെ ചെത്തി റംബൂട്ടാൻ നമ്മുടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെണ്ടുമല്ലി നിൽപ്പുണ്ട്. പിന്നെ മാങ്ങാ നാറി എന്നൊക്കെ പറയില്ല, അത് നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് പഴയൊരു തരം ഓർക്കിഡാണ്. ഇത് ഒരുപാട് പലരുടെയും വീട്ടിലുണ്ടായിരിക്കും, കണ്ടില്ല. ഇതുമേ ഒന്നും പൂവില്ല കേട്ടോ, അങ്ങനെ തിങ്ങി നിറഞ്ഞ് ഞെരുങ്ങി നിന്നിട്ടാന്ന് തോന്നുന്നത് പൂവിടാത്തത്. കണ്ട അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പൂക്കളുണ്ട്. പിന്നെ എന്താ, പിന്നെ വേറെ ഒന്നും കാണിക്കാനില്ല. നമ്മുടെ ചെത്തി നിൽക്കുന്നുണ്ട്, ആടലോടകം കണ്ടോ. ഔഷധ സസ്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പറമ്പിൻ്റെ അപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ലക്ഷ്മി തരു നിൽപ്പുണ്ട്, വേപ്പുണ്ട്, കക്കിണ വേപ്പുണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ ഐസ്ക്രീമിൻ്റെ കളയുന്ന ആ ഡബയില്ലേ, ചെറിയ ബോളുകൾ, അതിൽ മണ്ണ് നിറച്ചിട്ട് ഈ ടേർട്ടിൽ വെയിൻ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ പത്തുമണി വീടിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെയുള്ള രണ്ട് തരം പുല്ല്, ഒരു വെറൈറ്റി പുല്ലുണ്ട്, അത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ. വേറെ എന്താ, കുറേ ഒന്നും കാണിക്കാനില്ല കേട്ടോ. പല വെറൈറ്റി ചെടികൾ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണിക്കാന്ന് കരുതി. നമ്മുടെ ആമിക്കുട്ടി ദേവിടെ നിൽപ്പുണ്ട്. ആമിയുടെ പണി എന്താണെന്ന് വെച്ചാൽ, അവളുടെ കയ്യെത്തുമല്ലോ ഈ സൈഡിലുള്ള കുഞ്ഞു കുഞ്ഞു നമ്മൾ മതില് പോലെ കിട്ടിയിട്ടുള്ളതിൻ്റെ അപ്പുറത്തൊക്കെയൊക്കെ അവൾക്ക് കയ്യെത്തും. അപ്പോൾ അതിൽ അവിടെ എന്തെങ്കിലും പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പറിച്ചെടുക്കുക. റോസിലെന്തെങ്കിലും റോസാപ്പൂക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിച്ചെടുക്കുക. മുള്ളൊക്കെ കൊള്ളൂട്ട കയ്യുമ്പോൾ, എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരും യൂ യൂ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ചെടി കണ്ടു, ഇതിൽ നിറച്ചിങ്ങനെ ചുവന്ന പൂക്കളുണ്ടാവും കൊല കൊലയായിട്ട്. നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. പിന്നെ ഇതും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ ഗാർഡനൊക്കെ കണ്ടില്ലേ നിങ്ങൾ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായി, അല്ല പറഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ട് വേഗം ഓടിച്ച് കാണിച്ചതാണ് കേട്ടോ. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായി, പിന്നെ ചെടികളുടെ പേരൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനറിയില്ല, അതുകൊണ്ട് പറയാനതാണ് കേട്ടോ. പിന്നെ ഉച്ചക്കലത്തേക്ക് നമുക്ക് സിലാവ് കറി വെച്ചതും വറുത്തതുമാണ് കേട്ടോ. എനിക്ക് ഈ മീൻ അതൊക്കെ താല്പര്യമില്ല, പിന്നെ വറുത്തതുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ആമിക്കുട്ടിക്ക് ഞാൻ സിർലാക്ക് കൊടുത്തു ഉച്ചയ്ക്ക്. പിന്നെ നമ്മുടെ മാങ്ങ കണ്ടില്ലേ, നമ്മൾ പറക്കിയെടുത്ത മാങ്ങയാണ്, ഒരുപാടുണ്ട്. കണ്ടത്ര വലിയ മാങ്ങയാണ് കൊഴിഞ്ഞ് വീഴുന്നത്. ഇതൊന്നല്ലെങ്കിൽ ഉപ്പിലിടാം, അല്ലെങ്കിൽ അച്ചാറിടാന്നാണ് വിചാരിക്കണേ. ആമിര കുഞ്ഞി പാവിയോ, കുഞ്ഞി ചെടി എവിടെയോ, കുഞ്ഞി ചെടി വലുതല്ല, കിടന്നേ കിടന്നേ ആമി കിടന്ന, അവിടെ കിടന്നേ. ആ കെട്ടി പിടിച്ച് കിടന്നോ കേട്ടാ, ആ കെട്ടി പിടിച്ച് കിടന്നോ. ഉറങ്ങിക്കോട്ടെ മരമോള്, ഉറങ്ങിക്കോ, കിടന്നോ കിടന്നോ. ആ വാ വാ വേ വാ വാ വേ വാ വാ വേ വാ വാ വേ വാ വാ വീ വാ വാ വീ പാടിയേ ആമി, പാട്ട് പാടിയേ പാട്, ആ പാട്. വാവോ വാവോ പാടിയേ, ഉറക്ക് പാവേന ഉറക്ക്. വാവോ വാവോ ഉറക്കിയേ. നമ്മുടെ ആമിക്കുട്ടി ഇവിടെ ഭയങ്കര കളിയിലാണ് കേട്ടോ. ആമിക്ക് ഞാൻ കളിക്കാനായിട്ട് കുറേ പാവകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒക്കെ ടെഡി ബിയേഴ്സ് ആണ്. ഇതൊന്നും നമ്മൾ വാങ്ങിയിട്ടുള്ളതല്ല കേട്ടോ, ഒക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാ. ആമിക്ക് പക്ഷെ അതൊന്നും വേണ്ട, എൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാണ്ടിരിക്കാനാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്തത്. അതായത് നമ്മുടെ എൻ്റെ ഈ ക്രീമും സാധനങ്ങളും ഫോണൊക്കെ അവൾക്ക് വേണ്ടു, അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല, അവൾക്ക് ആകെ ആ വലിയ ടെഡി ബിയറിനെ മാത്രം ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ മേത്തൊക്കെ ഇരുന്ന് കളിക്കും, കെടുക്കും, കെട്ടിപ്പിടിക്കും ഒക്കെ ചെയ്യും. ഞാൻ ആമിക്കുട്ടിനെ ഉറക്കാനായിട്ട് പോവാ. അപ്പോൾ കാലത്ത് ഉറങ്ങിയിട്ടില്ലല്ലോ, അപ്പോൾ പകൽ എന്തായാലും കുറച്ച് നേരം കുഞ്ഞുങ്ങൾ ഉറങ്ങണത് നല്ലതാണ് വളർച്ചയ്ക്കൊക്കെ. അപ്പോൾ ഉച്ചയ്ക്കാണ് മിക്കവാറും ഉറക്കാറുള്ളത്.
പിന്നെ ഞാൻ തലണയിലൊക്കെ എടുത്തിട്ട് ഉറക്കാറുള്ളത്. അപ്പൊ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലതാണോ എന്ന്. നല്ല കാര്യമല്ല കേട്ടോ, തലണയിൽ അങ്ങനെ അധികം കുറെ നേരം ഒന്നും കെടുത്താൻ പറ്റില്ല കുഞ്ഞുങ്ങളെ. ഞാൻ ചെറുതിലെ തൊട്ട് ആമീനയും അടിയിൽ വെച്ച് ഉറക്കില്ലേ, അപ്പൊ ഞാൻ തലണയിലൊക്കെ എടുത്തിട്ടാണ് ഉറക്കാറുള്ളത്. അപ്പൊ ആ ചൂടിൽ പെട്ടെന്ന് ഉറങ്ങി, പിന്നെ നല്ല ഉറക്കാകുമ്പോൾ നമ്മള് കട്ടിലിൽ കിടക്കയിൽ ഇറക്കി കെടുത്താണ് ചെയ്യാറ് കേട്ടോ. ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യണേ, അവിടെ നല്ല ഉറക്കാക്കുമ്പോഴേ ഇറക്കി കെടുത്തു. അപ്പൊ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കളിപ്പിച്ചതിന് ശേഷം ഞാൻ ആമീനെ കെടുത്തി ഉറക്കും. അപ്പൊ കുറെ നേരം എടുക്കൂട്ട് ഉറങ്ങാനായിട്ട്. ഫീഡ് ചെയ്യാറുണ്ട്, പാലൊക്കെ കൊടുത്ത് കെടുത്തി, പിന്നെയും കുറെ നേരമൊക്കെ കെടുത്തിയതിന് ശേഷം ആളെ ഉറങ്ങുള്ളൂ. അങ്ങനെ ചായ കുടിക്കേണ്ട നേരമായിട്ടാ ആമീര ഉറക്കമൊക്കെ കഴിഞ്ഞ് ആമീ എണീറ്റ് ഇതേ ഇവിടെ കളിച്ചോണ്ട് കിടക്കാണ്. ഞാൻ ചായ കുടിക്കുക. അപ്പൊ കഴിക്കണത് അരിയുണ്ടിയാണ് കേട്ടോ, അമ്മ അരിയുണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. അപ്പൊ അതൊന്നും എനിക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല, കാരണേ ഞാൻ ഇതിനിടയ്ക്ക് ആമി ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു, നമ്മുടെ ഐബ്രോസ് എഴുതുന്ന ഒരു വീഡിയോ കേട്ടോ. അതും സോപ്പ് വെച്ചിട്ട് ഐബ്രോസ് എഴുതുന്ന വീഡിയോ ഇല്ലേ അത്. അപ്പോൾ അത് അടിപൊളി ട്രിക്കാണ് കേട്ടോ, എനിക്ക് നല്ലപോലെ വർക്കാകുന്നുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ശരിയായില്ല എന്ന് വരും. ഞാൻ രണ്ടും മൂന്നും വട്ടമൊക്കെ ചെയ്ത് നോക്കിയിട്ട് പിന്നെയാണ് എനിക്കത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത്. അപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെ ഐബ്രോസ് വല്ലാണ്ട് നൂല് പോലെയുള്ളവർ, കട്ടി കുറഞ്ഞ ഐബ്രോസ് ഉള്ളവർ, പിന്നെ നല്ല ഡാർക്ക് കളർ ഇല്ലാത്തവർക്ക്, അവർക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ബ്ലാക്ക് ആൻഡ് തിക്ക് ആയിട്ടുള്ള ഐബ്രോസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും സോപ്പ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കണം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് വർക്കാകും. പിന്നെന്താ, അപ്പം ഞാൻ ആ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ ചായയുടെ നേരമായിട്ടുണ്ടായി. അപ്പോഴേക്കും ആമി ചായയൊക്കെ വെച്ച് വന്നപ്പോഴേക്കും ആമിക്കുട്ടി എണീറ്റ്. പിന്നെ പതിനു ചോദിക്കുന്നതാണ് അമ്മയുടെ ഹെയറിൻ്റെ കാര്യം. അമ്മയ്ക്ക് നല്ലോണം ഹെയർ ഉണ്ടല്ലോ, നല്ല നീട്ടുണ്ടല്ലോ, എന്താ ചെയ്യണേന്ന്. അമ്മ വേറെ ഒന്നും ഹെയറിൽ ചെയ്യാറില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ വീട്ടിൽ ആട്ടി ഉണ്ടാക്കണ വെളിച്ചെണ്ണയില്ലേ, നാളികേരത്തിൻ്റെ ആ വെളിച്ചെണ്ണ മാത്രമേ ഹെയറിൽ യൂസ് ചെയ്യുള്ളൂ, വേറെ ഒന്നും അമ്മ തേക്കാറില്ല. ഷാമ്പു ചെയ്യുന്നത് കൂടി രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലൊക്കെയാണ് ഷാമ്പു ചെയ്യുള്ളൂ. ഹായ് ആമി, കുട്ടിയുടെ കുളി കഴിഞ്ഞു പറഞ്ഞേ ആമി. ഹായ് ആമി, കുഞ്ഞിന്റെ കുളി കഴിഞ്ഞു. ഹലോ, ഇനിയിപ്പോൾ നമ്മൾ വൈകീട്ടത്തേക്ക് പത്തിരി ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. നമ്മൾ വാഴലയിൽ വെച്ച് ഇങ്ങനെ കൈകൊണ്ട് പരത്തിയിട്ട് ഉണ്ടാക്കുന്ന പത്തിരി ഇല്ലേ, അതാണ്. അപ്പോൾ കത്തിക്ക് തീരെ മൂർച്ചയില്ല, അപ്പോൾ ഞാനൊന്ന് ഉറച്ചതാണ് കേട്ടോ, മൂർച്ച കൂട്ടിയതാ. അപ്പം ഞാൻ ഇതിലേക്ക് സവാള എടുക്കുന്നുണ്ട്. പത്തിരി ഉണ്ടാക്കുന്നത് സവാളയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ. അരിപ്പൊടിയിൽ ഇതൊക്കെ ചേർത്തിട്ടാണ് പത്തിരി ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ജീരകപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. എനിക്കിഷ്ടമാണ് ഇങ്ങനെ സവാളയുടെ ഒരു ചെറിയ ക്രിസ്പി ആയിട്ടുള്ള, നമ്മളിങ്ങനെ കടിക്കില്ലേ അത് വെന്ത് വരുമ്പോൾ, അതൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ കുറച്ച് പച്ചമുളക് എടുക്കണുണ്ട്. സവാള ഇങ്ങനെ കുനുകുനുകുനാന്ന് ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇഞ്ചി അധികം വേണ്ട കേട്ടോ, വളരെ കുറച്ച് മതി. അല്ലെങ്കിൽ ഇഞ്ചി കടിക്കുമ്പോൾ ഒരു എന്താ ഒരു മടുപ്പ് തോന്നും, അതുകൊണ്ട് വളരെ കുറച്ച് എടുക്കണുള്ളൂ. ഇനി നമ്മൾ അരിപ്പൊടി എടുക്കണം. അരിപ്പൊടി ഇങ്ങനെ ഒരു വലിയൊരു ടിന്നിലാണ് കേട്ടോ എടുത്ത് വെക്കാറുള്ളത്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി പൊടിച്ച് വറുത്ത് പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അധികം എടുക്കുന്നുണ്ട്. നമ്മൾ നാല് പേരല്ലേ ഉള്ളത്, അപ്പോൾ രണ്ടെണ്ണം വീതം ഉണ്ടാക്കാമെന്ന് വിചാരിക്കണേ. പിന്നെ വാഴയിലൊക്കെ ഞാൻ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അരിഞ്ഞു വെച്ചതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല ചൂടുവെള്ളം വെച്ചിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ചൂടുവെള്ളം കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് നല്ല രീതിയിൽ കുഴച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ പോർക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പം അമ്മയും ആ മണിക്കൂട്ടനും കൂടി അവിടെ പോർക്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ പത്തിരി ഉണ്ടാക്കിയിട്ട് നമുക്ക് രാത്രിക്കലേക്ക് പോർക്കും പത്തിരിയും കഴിക്കാമല്ലോ. അപ്പം ഇല ഞാൻ അധികം ഇലയൊന്നും മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആകെ നമ്മളിൽ നിന്ന് 6 ഇലയേ ഉള്ളൂ. അപ്പം എന്തായാലും ഒരു 8 എണ്ണം ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇലയിൽ. അപ്പോൾ പെട്ടെന്ന് വിട്ടുപോരും, അല്ലെങ്കിൽ വിട്ടുപോരാണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഇല കേടാകും. ചൂട് തട്ടുമ്പോഴേ പൊട്ടി പൊട്ടി പോകുകയല്ല, ഓയിൽ തടവി കൊടുക്കുകയാണെങ്കിൽ ഇലയ്ക്ക് കേടൊന്നും വരില്ല. അപ്പം ഞാൻ അങ്ങനെ പത്തിരി പരത്തിയെടുക്കാനാണ് കേട്ടോ.
അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് മറന്നു. ചിലർ ജീരകം തിരുമ്മി ചേർക്കും. അപ്പോൾ നമ്മൾ ജീരകല ജീരകപ്പൊടി ഇരിപ്പുണ്ട്, അപ്പോൾ അത് ചേർത്ത് കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ വിട്ടുപോയി. അതുകൊണ്ട് പരത്തി കഴിഞ്ഞതിന് ശേഷം മേലൂടെ വെതറാണ് ചെയ്തത് കേട്ടോ. പത്തിരിയുടെ മേലെ കൂടെ കുറച്ച് വെതറി കൊടുത്തിട്ട് ഒന്നും കൂടിയും പരത്താണ് ഞാൻ ചെയ്തത്. എന്തായാലും ജീരകത്തിൻ്റെ ഒരു സ്മെല്ല് ഇല്ലെങ്കിൽ പത്തിരിക്ക് വലിയ രസം ഉണ്ടായിരിക്കില്ല. ഇങ്ങനെ നമ്മൾ ഇലപ്പത്തിരിക്കുകയും അങ്ങനെ പിന്നെ കുറച്ച് വെള്ളം പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഈ മാവ് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ കൈ മുക്കിയിട്ടാണ് ഞാൻ ഓരോ തവണയും കുഴച്ച് പരത്തിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പാനടപ്പത്ത് വെച്ചിട്ടുണ്ട്. 6 ഞാൻ പരത്തിയെടുത്തു കേട്ടോ. ഇനി നമുക്ക് 2 കൂടി കിട്ടിയിട്ട് വേണം ബാക്കി 2 പരത്താനായിട്ട്. അപ്പോൾ ഇല എങ്ങനെ എടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പുറത്തെ അടുപ്പിൽ അമ്മ പോർക്ക് കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രേവിക്ക് ആയിട്ടാണ് വെക്കുന്നത്, ചില്ലി പോർക്ക് ആക്കിയിട്ടല്ല കേട്ടോ. കാരണം ഇതിലേക്ക് ഗ്രേവിക്ക് ചെയ്യാനാണ് കഴിക്കാൻ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ നമ്മൾ മറച്ചിട്ട് കഴിഞ്ഞാൽ ഇലക്ക് കേടൊന്നും കൂടാണ്ട് കിട്ടും. പിന്നെ അതിൽ എത്ര തവണ വേണമെങ്കിലും നമുക്ക് പരത്താം, അധികം മേലയുടെ ആവശ്യമൊന്നുമില്ല. കണ്ടോ ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ 2 പരത്തിയിട്ട് വരാം. അപ്പോൾ അതേ നമ്മുടെ ഏകദേശം എല്ലാം ചുട്ട് കഴിഞ്ഞ് തുടങ്ങിയിട്ടാണ്. ഇനി 2 കൂടി ചൂടാവുള്ളൂ. അപ്പോൾ മണിക്കൂട്ടൻ വന്നിട്ടുണ്ടായി, മണിക്കൂട്ടന് കഴിക്കാനായിട്ട് കൊടുത്തു. ഇനി ഞാനും അച്ഛനും അമ്മയൊക്കെ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ പത്തിരിയൊക്കെ ചുട്ട് പോർക്കിറച്ചും കൂടി കൂട്ടി കഴിച്ചു. 2 പത്തിരി കഴിച്ചുള്ളൂ, പിന്നെ വേറൊന്നും കഴിച്ചില്ല. ആമിക്കുട്ടി ഇത് ഇവിടെ നല്ല ഉറക്കമായിട്ടുണ്ട്. ഞാൻ ഇനി വേറൊന്നും കാണിക്കാനായിട്ട് പോകണില്ല കേട്ടോ. സ്കിൻ കെയർ ഒന്നും ചെയ്യണില്ല, കാരണം എല്ലാ വീഡിയോസിലും തന്നെ കാണിച്ച് ഞങ്ങൾക്ക് ബോറടിക്കില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കേണ്ടെന്ന് കരുതി. ആമിക്കുട്ടി ഇത്ര നേരം നല്ല വാശിയായിരുന്നു, ഒരു 10:30 വരെ നല്ല വാശിയായിരുന്നു. എന്നിട്ട് പിന്നെ പാലൊക്കെ കുടിച്ചതേ ഇപ്പം നല്ല ഉറക്കമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഉച്ചത്തിൽ സംസാരിച്ചാലും ഉണ്ണി എണീക്കുന്നു തോന്നുന്നില്ല. പിന്നെ ഈ ടോയ്സൊക്കെ ആമിക്കുട്ടിക്ക് കളിക്കാൻ വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുമ്പോൾ ഒക്കെ വെക്കാമല്ലോ എന്ന് കരുതി ഞാനൊക്കെ താഴ്ത്തിറക്കിയിട്ടുണ്ട് ആമിക്ക് കളിക്കാനായിട്ട്. പക്ഷെ ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു വാരിയിടും. എൻ്റെ ഒരു നൈറ്റ് കണ്ടോ, ഇത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഭയങ്കര തൊളാപ്പനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് എൻ്റെ അല്ല, അമ്മയുടെ നൈറ്റിയാണ്. അമ്മ ഇപ്പോൾ നല്ല വണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഇത് പാകാവുന്നില്ല. പാകാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റും, പിന്നെ ഇത് വന്നിട്ട് ചുരിദാർ മോഡല് നൈറ്റിയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇത് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല. വണ്ണം ഭയങ്കരമായി കഴിഞ്ഞാലേ ഇതിടുമ്പോൾ ഒരു വൃത്തി തോന്നുന്നില്ല, ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ അമ്മ അത് എനിക്ക് തന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനെ നല്ലപോലെ അഴിഞ്ഞു കിടക്കുന്നത് ഇടാനായിട്ട് നല്ല ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നൈറ്റ് നല്ല എന്താ പറയുക, എയർ സർക്കുലേഷൻ ഉണ്ടായിരിക്കും, സുഖമായിട്ട് കിടക്കാം. ഭയങ്കര അങ്ങനെ അഴിഞ്ഞു കിടക്കണതല്ലേ. അപ്പം ഞാനിതിങ്ങനെ എടുത്തു. പിന്നെ എന്താ, ഫ്രണ്ടിൽ സിബൊക്കെ ഉണ്ട്, അപ്പോൾ ഫീഡിങ്ങിനും കുഴപ്പമില്ലല്ലോ. അങ്ങനെ അപ്പോൾ ഇനി വേറെ വിശേഷങ്ങളൊന്നും ഇല്ല, ഞാനും കിടക്കാനായിട്ട് പോവാണ്. കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, അത് കഴിഞ്ഞിട്ട് കിടക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ, നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വട്ടം കാണാം. അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.